കണ്ടങ്ങാളി തെക്ക് 22-ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച കെ ബാലന് സുഹൃത്തുക്കൾ അനുമോദനം നൽകി. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ബാലൻ്റെ ജ്യൂസ് കടയ്ക്ക് പരിസരത്തുള്ള കച്ചവടക്കാരും സുഹൃത്തുക്കളുമാണ് അനുമോദനം നൽകിയത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ബാലൻ ഞങ്ങൾക്കെല്ലാം സുഹൃത്തും സഹോദര തുല്യനുമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച വുഡ്ലാൻഡ് സ്റ്റേഷനറി ഉടമ കെ ടി രാവുണ്ണി പറഞ്ഞു. മുമ്പ് CRPFൽ ജോലി ലഭിച്ച ബാലൻ ട്രെയിനിങ്ങിനിടെ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ കാരണത്താൽ പിരിച്ചുവിടുകയായിരുന്നു. നാട്ടിലെത്തിയ ബാലനെ പിന്നീട് എല്ലാവരും സ്നേഹത്തോടെ CRP ബാലൻ എന്ന് വിളിച്ചു. തുടർന്ന് പയ്യന്നൂർ ഓട്ടോ തൊഴിലാളിയായി. ആരോഗ്യസ്ഥിതി അല്പം മോശമായതോടെ ബസ് സ്റ്റാൻഡിനടുത്ത് ജ്യൂസ് കട നടത്തി വരികയാണ്. അതിനിടയിലാണ് സ്ഥാനാർത്ഥിയാകുന്നതും വിജയിക്കുന്നതും. ചടങ്ങിൽ TKV കുഞ്ഞിക്കണ്ണൻ, സക്കറിയ, മൊയ്തീൻ ഫാത്തിമ, കൃഷ്ണൻ സറാപ്പ് എന്നിവർ സംസാരിച്ചു. പയ്യന്നൂരിൽ നിന്നും റിപ്പോർട്ടർ ഭാസ്കരൻ വെള്ളൂർ. കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ബാലൻ എന്ന് പറയുന്ന പഴയ CRP ബാലനെ കുറിച്ചിട്ട് രാമേട്ടൻ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പഴയ സ്നേഹിതനാണ്. ഈ ഭാഗത്ത് കച്ചവടം ചെയ്യുന്ന ആളാണ്, നല്ല മനുഷ്യനാണ്. അയാൾ ജയിച്ചാൽ നമുക്ക് സന്തോഷമുണ്ട്. സുഹൃത്തും സൗഹൃദം എത്ര കാലത്തെ സൗഹൃദമാണ്? സൗഹൃദം ഒരു മിനിമം ഒരു 25 വർഷമായി. മുമ്പേ ഉള്ള ഒരു സൗഹൃദം ഇപ്പോൾ കൊണ്ടുവരണം. ഒന്നാമത് എണീക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം അല്ലേ? യെസ്. എന്താ പറയാനുള്ളത് ബാലേട്ടനോട്? നല്ല കാര്യം. നമ്മുടെ അടുത്ത കച്ചവടക്കാരനായ ബാലേട്ടൻ എന്തുകൊണ്ടും നമുക്ക് വളരെ പ്രിയപ്പെട്ട ബാലേട്ടനാണ്. എന്ത് വെച്ചാൽ ആര് വന്നിപ്പോൾ ഒരു സഹായം ബാലേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയമോ ഏത് സംഘടനയിൽപ്പെട്ട ആളോ എന്നും നോക്കാതെ തന്നെ അദ്ദേഹം സഹായിക്കാനായ സന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വരും. അങ്ങനെയുള്ളൊരു ബാലേട്ടൻ മുനിസിപ്പാലിറ്റി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അടുത്ത കച്ചവടക്കാരായ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം രാഷ്ട്രീയമോ മറ്റോ ഒന്നും നോക്കാതെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതിലായിരിക്കും എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ബാലേട്ടനെ പോലെയുള്ളവരാണ് ഇങ്ങനെയുള്ള മുനിസിപ്പാലിറ്റിയിലേക്കും മറ്റും തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. തങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്രയും അധികം സ്നേഹം തങ്ങൾക്ക് തരുമ്പോൾ എന്താ പറയാനുള്ളത്? ഇവരോട് 100 നന്ദി. എനിക്ക് ഇവരോട് നന്ദി മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ടൗണല്ലേ ഇത്, അപ്പോൾ ഇവരെ നിർബന്ധിച്ചിട്ട് ഇവരെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചാണ്. എല്ലാവർക്കും നന്ദി, എല്ലാവരോടും സ്നേഹം നിറഞ്ഞ നന്ദി പറയുന്നു. പയ്യന്നൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർക്ക്, ബാലേട്ടൻ എന്ന് പറഞ്ഞ കൗൺസിലർക്ക് പയ്യന്നൂർ വിഷൻ്റെ ഊഷ്മളമായ നന്ദി സ്വാഗതം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ടാണ് ഈ CRP ബാലൻ എന്ന് വിളിക്കുന്നത്? CRPയിലുണ്ടായിരുന്നു. 1968 എന്നെ CRPയിലെടുത്തത്. ഹൈദരാബാദിലാണ് ഉണ്ടായത്. അവിടെ നിന്നും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് പിരിച്ചുവിട്ടു. 69 പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ട് വന്നതിന് ശേഷം വീണ്ടും വിദ്യാഭ്യാസം തുടരാൻ നോക്കിയപ്പോൾ ഏജ് ഓവറായതുകൊണ്ട് വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല. അങ്ങനെ SLC കംപ്ലീറ്റ് ആകാൻ പോലും സാധിക്കാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. പിന്നീട് പാർട്ടി പ്രവർത്തന രംഗത്തേക്ക് വന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ആണ് ഇപ്പോൾ ഒരു അപകടം പറ്റി സൈഡായിട്ട് ഇങ്ങനെ ഒരു കച്ചവടക്കാരനായി മാറിയത്. ഇപ്പോൾ കൗൺസിലർ ആവണമെന്ന് പാർട്ടി നിർബന്ധിച്ച് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുകയായിരുന്നു. നല്ല വോട്ടിനാണ് ജയിച്ചത്. ഒരുപാട് നല്ല ആളുകൾ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ വോട്ട് ചെയ്ത് നല്ല നിലക്ക് വിജയിപ്പിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു എൻ്റെ ഇടയിൽ. ഒരു 4 വർഷം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു പയ്യന്നൂരിൽ. അന്ന് ഒരു 100 താഴെ വണ്ടിയുള്ള സമയത്ത്, കുറച്ച് വണ്ടി മാത്രമുള്ള സമയത്ത് ഓട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. കുടുംബം? ഭാര്യയും 3 മക്കളുമാണ്. എൻ്റെ ഭാര്യയുടെ പേര് വിലാസിനി എന്നാണ്. മകൻ, മൂത്ത മകൻ ഷൈബു, രണ്ടാമത്തെ മകൻ ഷൈജു, മൂന്നാമത്തെ മകൻ ഷൈനു, 3 ആൺമക്കൾ. മൂത്ത മകൻ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. രണ്ടാമത്തെ മകൻ ഇപ്പോൾ റൂറൽ ബാങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ചെറിയ മകൻ ജോലിയൊന്നുമില്ല, എൻ്റെ കൂടെ ഇങ്ങനെ സഹായിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ട്. വളരെ സന്തോഷം താങ്കളുടെ താങ്കളെ പരിചയപ്പെട്ടതിൽ. കൗൺസിലറായതിൽ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചു. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. താങ്ക് യു.